Hi kids, in the number Sorakshatile, at the Achramaya, and the Achramana, but again, Bona. Partum idivatuna, Partum idivatuna, ambujam, ambujam. Ambujan Varna and Dan in Kariavo, Tamara, Tamara, Vellatil Valarina, Udisasimana. മാത്രമല്ല നമ്മുടെ ദേശീയ പുഷ്പമാണ് താമര നമ്മുടെ ദേശീയ പുഷ്പമാണ് താമര വെള്ളത്തിൽ വളരുന്ന ഒരു സസ്യം കൂടിയാണിത് അം അംബുജം അംബുജം എന്നാൽ താമര എന്നാണ് അർത്ഥം അംബുജം എന്നാൽ താമര എന്നാണ് അർത്ഥം താമര നമ്മുടെ ദേശീയ പുഷ്പമാണ് മറക്കരുത് കേട്ടോ ഈ താമരയ്ക്ക് നിങ്ങൾക്കറിയാം പിങ്ക് കളറാണ് അപ്പോൾ നിങ്ങൾ ഇതിന് പിങ്ക് നിറം കൊടുക്കണം കേട്ടോ അം എന്ന അക്ഷരം ദേ ആ എഴുതി അതിൻ്റെ കൂടെ ഒരു പൂജ്യം എഴുതുന്ന രീതിക്ക് തന്നെ ക്രയോൺ ഉപയോഗിച്ച് കളർ ചെയ്യണം ഇനി നമുക്ക് അം എന്ന അക്ഷരം എഴുതാം അല്ലേ ആദ്യം നമ്മൾ പഠിച്ച ആ എന്ന അക്ഷരം എഴുതി അതിൻ്റെ കൂടെ ഒരു പൂജ്യം ചേർക്കുമ്പോൾ അം എന്ന സ്വരാക്ഷരം നമുക്ക് കിട്ടും ആ എഴുതി അതിൻ്റെ കൂടെ ഒരു പൂജ്യം ചേർക്കണം അം നമ്മൾ എഴുതി പഠിക്കുന്ന ഈ അക്ഷരത്തിൻ്റെ പേരാണ് അം അം അംബുജം അം ഇവിടെ കുത്തുകളിലൂടെ അക്ഷരം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ നിങ്ങൾ പെൻസിൽ കൊണ്ട് നല്ല ഭംഗിയായിട്ട് അക്ഷരത്തിൻ്റെ പേര് പറഞ്ഞ് എഴുതണം അം ആ എഴുതണം എന്നിട്ട് ഒരു പൂജ്യം കൂടെ ചേർക്കണം അം ഈ അക്ഷരത്തിൻ്റെ പേരാണ് അം ഓരോ അക്ഷരത്തിനും ഓരോ പേരുണ്ട് അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ പേര് അം എന്നാണ് അം ഈ കുത്തുകളുടെ പുറത്തുകൂടെ സാവകാശം എഴുതി അക്ഷരങ്ങൾ പൂർത്തിയാക്കണം അം 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 ആ എഴുതി ഒരു പൂജ്യം കൂടെ ചേർക്കുമ്പോൾ അം എന്ന അക്ഷരം കിട്ടുന്നത് ഇവിടെ കുത്തുകളില്ല നമ്മൾ തന്നെ എഴുതണം അം 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 അംബുജം അം അംബുജം ഇനി ഒന്നിച്ച് പാടാനായിട്ടുള്ളൊരു പാട്ടുണ്ട് നിങ്ങളത് കേട്ട് പഠിക്കുക വട്ടത്തിലുള്ള പപ്പടം അമ്മ ചുട്ട പപ്പടം കുട്ടനൊന്ന് തൊട്ടപ്പോൾ പൊടി പൊടി പപ്പടം ഒന്നുകൂടെ വട്ടത്തിലുള്ള പപ്പടം അമ്മ ചുട്ട പപ്പടം കുട്ടനൊന്ന് തൊട്ടപ്പോൾ പൊടി പൊടി പപ്പടം പപ്പടം നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ വാങ്ങുമ്പോൾ അത് പൊടിയാതെ നല്ലതായിട്ടിരിക്കും നമ്മൾ എണ്ണയൊക്കെ തിളപ്പിച്ച് അമ്മ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊള്ളി നല്ല ഭംഗിയായിട്ട് വരും അതൊന്ന് തൊട്ട് കഴിഞ്ഞാലോ പൊടി പൊടിയായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യും അല്ലേ എല്ലാവർക്കും പപ്പടം ഇഷ്ടമാണ് അല്ലേ അപ്പോൾ പപ്പടം എങ്ങനെയായിരിക്കുന്നത് വട്ടത്തിൽ വട്ടത്തിലുള്ള പപ്പടം ആരാ ചുട്ടത് അമ്മ ചുട്ട പപ്പടം ഇനി ആരാ അത് തൊട്ട് നോക്കിയത് കുട്ടൻ കുട്ടനൊന്ന് തൊട്ടപ്പോൾ പപ്പടം എന്ത് ചെയ്തു പൊടി പൊടി പപ്പടം പൊടി പൊടിയായിട്ട് പൊടിഞ്ഞു പോയി കേട്ടോ വട്ടത്തിലുള്ള പപ്പടം അമ്മ ചുട്ട പപ്പടം കുട്ടനൊന്ന് തൊട്ടപ്പോൾ പൊടി പൊടി പപ്പടം അപ്പോൾ പാട്ട് നന്നായിട്ട് പഠിക്കുക അം അം അംബുജം അം അംബുജം അം എന്ന അക്ഷരം വരുന്ന വേറൊരു വാക്കുകൂടെ ഉണ്ട് കേട്ടോ അംബരം അംബരം എന്ന് പറഞ്ഞാൽ ആകാശം വസ്ത്രം എന്നൊക്കെ അർത്ഥമുണ്ട് അംബരം എന്നാൽ ആകാശം വസ്ത്രം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇനി നമുക്ക് ടു ലൈൻ നോട്ട്ബുക്കിൽ അം എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നു നോക്കാം ആദ്യം ദേ ഇതുപോലെ ആ എന്ന അക്ഷരം എഴുതുക
അതിൻ്റെ കൂടെ തന്നെ ഒരു പൂജ്യം ചേർക്കുക. അം ആ എഴുതുക, അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ചേർക്കുക. അം 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 ആ എഴുതി അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് അം എന്ന അക്ഷരം കിട്ടും. അം നല്ല ഭംഗിയായിട്ട് ഒരു പേജും നിറയെ എഴുതണം കേട്ടോ.